ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പോകാനുള്ള ഒരു ചെറിയ ട്രിപ്പ് എന്ന് പറയാം, രണ്ടു ദിവസത്തെ ട്രിപ്പ് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഞങ്ങള് ഫാമിലി, രണ്ട് ഫാമിലി ഉണ്ട്, ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലി, പിന്നെ ഞങ്ങള്. അപ്പോ ആ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറഞ്ഞു, ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിന് ഗുഡ് മോർണിംഗ് ആക്ക, ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജജി, ജജി ഗുഡ് മോർണിംഗ് പറഞ്ഞു. എവിടെ അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് കൊക്കമെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കേ, അപ്പൊ നമ്മള് നെക്സ്റ്റ് കാറ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്. അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവര് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ക്യാച്ച് ചെയ്യാം. ഓക്കേ, ബൈ. ഹായ് പറഞ്ഞു, ബൈ പറഞ്ഞു, ഹായ് പറഞ്ഞു. ലല്ലു ഹായ് പറഞ്ഞു. ഞാന് ഈ മസാല ദോശ പറഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ നേരെ വണ്ടി ഓടിച്ച് പോകുന്ന വഴിയാണ്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ പോകുന്നത് മൂന്നാറാണ്. മൂന്നാറിൽ എവിടെയെന്ന് ചോദിച്ചാൽ നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, ചെന്നിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും സിസ്റ്ററും മക്കളും ഉണ്ട്, മമ്മിയുണ്ട്, ഞങ്ങളും ഉണ്ട്. അപ്പം ഇങ്ങനെ മാറി മാറി വണ്ടി ഓടിച്ച് വരികയാണ്. ഇപ്പം ഒരു ടു അവേഴ്സ് അല്ലേ, ടു അവേഴ്സ് കഴിഞ്ഞാലല്ലോ, മൂന്ന് മണിക്കൂറായി. നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. മൂന്നാറിൻ്റെ റോഡുകളൊക്കെ പണിയുന്നുണ്ടല്ലേ, പണിതുകൊണ്ടിരിക്കുകയാണ്. പാട്ട് വെച്ചിട്ടുണ്ട് പിള്ളേർ രണ്ടുപേരും, ഒരാളെ മറ്റേ വണ്ടിയിലും താഴെ കൂടെ നിന്നല്ലേ പറഞ്ഞേ, മുകളിൽ കൂടെ അല്ല, താഴെ കൂടെ എന്നാ പറഞ്ഞു. മുകളിൽ കൂടെ പോരാ, താഴെ കൂടെ ഉള്ള വഴിയാ. അത് ഏത് വഴിയാ, ഇടുക്കിയാ? അല്ല, അത് അത് ഇടുക്കി വഴിയല്ലേ അത്? നേര്യമംഗലം, നേര്യമംഗലം കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ്. വെൽക്കം. Welcome to Idukki Moonar. Slow it. നേരത്തെ കഴിച്ചതല്ലേ അന്ന് വന്നപ്പോ. മീൽസ് കഴിച്ചത് ശരിയാ. നമ്മളന്ന് സ്റ്റേ ചെയ്തത് ഫ്രാഗ്രൻ നേച്ചർ അല്ലേ, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ അത്. സിബി എന്നോട് പറഞ്ഞു നല്ല സൂപ്പർ ഹോട്ടലാ സുമി ഫ്രാഗ്രൻ നേച്ചർ. ഞാൻ പറഞ്ഞു ഞാനും താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏജന്റുകൾ ഇവിടെ
കൊണ്ട് കളയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വൺ വാർത്ത. അതായത് അത് അനധികൃതമൊന്നും അല്ലട്ടോ, പക്ഷെ കുറച്ചിങ്ങനെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് കർണാടക പിന്നെ അതുപോലത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതര ഭാഷാ സഹായവുമായിട്ട് പല പല ഏജന്റുകൾ വരാണ്, അവിടുത്തെ ലൈസൻസ് നമുക്ക് അവിടുത്തെ രീതിയിൽ എടുത്തു തരുന്നു. അതെല്ലാം നാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണം. നേരെ ഫ്രണ്ടിൽ സിബിയുടെ വണ്ടിയാണ് പോകുന്നത്. സിബി ഉണ്ട്, മമ്മിയുണ്ട്, പിള്ളേരുണ്ട്, മക്കള് നേരെ അതിലേക്ക് ചാടി കയറി അവര് അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് ആ വണ്ടിയിൽ പോവാണ്. അപ്പം നമ്മൾ മൂന്നാർ എത്തി. മൂന്നാറിലെ റിസോർട്ടാണ് പ്ലസൻറ്റ് ഹിൽ റിസോർട്ട്സ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കുക്കിനെയും മാംഗോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മാംഗോയുടെ ഫസ്റ്റ് ട്രിപ്പാണത്. പ്ലസൻറ്റ് ഹിൽ റിസോർട്ട്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം. രണ്ട് വണ്ടിയോടെ പാക്ക് ചെയ്യാം. റിസപ്ഷനാണ്, നാല് റൂമ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ റൂമ്, ഇത് ചേച്ചിമാരുടെ റൂമ്, ഇത് മദറിൻ്റെ റൂമ്, ബ്രദറിൻ്റെ റൂമ്. അങ്ങനെ നാല് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പ്ലസൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് റെസ്റ്റോറൻറ്റിൽ. ആൻ്റണിയൊക്കെ വിശന്ന് പോയി. ഹലോ, അപ്പം നമ്മുടെ ഫുഡ് വരാൻ തുടങ്ങി. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സാലഡ്, ബീഫ് ഫ്രൈ, കോക്കനട്ട് ഫ്രൈ, ഇതെന്താ ഇവിടെ ഇവിടെ ബിഡിഫ് ഇവിടെ PDF മീഡിയം, ചിക്കൻ 65 ഇവിടെ, ചിക്കൻ 65, റൈസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സ്പൈസിയാണ് ഫുഡ്. ബീഫ് ഡ്രൈ ഫ്രൈ, ഒരു തക്കാളി, ഹലോ. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. തരം മമ്മതരം. ഹലോ, സേ ഹായ്. അഗ്രതപ്പിള് മൂന്നാറിലെത്തിയല്ലോ. സൂപ്പറായിരുന്നു ഫുഡ്. ഹായ് ഫ്ലഫി, ഹായ് ആന്റണി, ജോജി, ഹായ് അതി. സൂപ്പർ സ്ഥലമല്ലേ, ഇങ്ങോട്ട് വന്നേ. ഹായ്, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര. നമ്മളെടുത്ത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കുക്കി മാംഗോ യാത്ര ചെയ്തിരിക്കുന്നത്. കുക്കി അത് മാംഗോ പ്രസവം കഴിഞ്ഞ മാംഗോ ആദ്യമായിട്ട് യാത്ര ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് കണ്ട ഓറഞ്ച്, നല്ല സൂപ്പറായിട്ട് ഓറഞ്ച് ഉണ്ട്. നല്ലൊരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. നല്ല റിസോർട്ടാണ് മൂന്നാറിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. എന്ത് വേണ്ട, നല്ല സൂപ്പർ റിസോർട്ടാണ്, താമസിക്കാൻ നല്ലതാണ്, പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്.
നല്ല ഒരു ഇത് കണ്ട, നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഫ്ലവേഴ്സാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മ എൻ്റെ ഈ മൂന്നാറിൻ്റെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് നല്ലൊരു റിസോർട്ടിലാണ്. ദ പ്ലസൻ്റ് ഹിൽ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്, മൂന്നാർ. സോ എനിക്ക് എൻ്റെ പപ്പീസിൻ്റെ കൂടെ വരാൻ പറ്റിയതല്ലാതെ ഒന്നുകൂടെ സമയം, ബിക്കോസ് മാംഗോ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് അവൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത്. എനിവേ, ഐ എം ഹാപ്പി. ബേബീസ് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോഴത്തെ ചൂടിൻ്റെ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു 2 ഡേയ്സ് മാറി നിൽക്കുന്നത് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു എന്താ പറയുന്നത്, വലിയ ചൂടില്ല കേട്ടോ ഇവിടെ. നല്ല ഇപ്പം മണി ഇപ്പോൾ എത്രയായി, 4 മണി, 3:30 ആയുള്ളൂ. എന്നാലും നല്ലൊരു വെതറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ പോയി എൻജോയ് ചെയ്യാം. ഇന്നത്തെ ദിവസം റെസ്റ്റാണ്, അടിച്ചു പൊളിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്, ബേബീസിനെ കളിപ്പിക്കലൊക്കെ ചെയ്ത് നമുക്ക്. ഇതിന്റെ നല്ല ലൊക്കേഷൻ, ഇതിന്റെ കൺഗ്രാചുലേഷൻ പറയേണ്ടത് ഐ ടി മോളാണ്. ഐ ടി മോളാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്, ഞങ്ങളെ കൊണ്ടുവന്നത്, ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. താങ്ക് യു പ്രഫി, താങ്ക് യു. ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുക. ഹലോ ഹലോ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള റൂമാണ്. നമ്മൾ 4 റൂം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അത് ഹസ്ബൻഡ് കുക്കി മാംഗോ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എന്നാ പറയുന്നത്, ക്യാമ്പ് ഫയർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ക്യാമ്പ് ഫയർ ഇല്ല. ലാസ്റ്റ് ടൈം തന്നെ നമ്മൾ ഒരു ക്യാമ്പ് ഫയറിന് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതും ശരിയായില്ല. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ട് മൂന്നാറ്, അപ്പോൾ അതുകൊണ്ട് ക്യാമ്പ് ഫയർ വേണ്ടാന്ന് വിചാരിച്ചു. അതിന് പകരം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ച് ഇനിയിപ്പോൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഞാൻ കിടക്കാൻ പോവാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഇന്നത്തെ മൂന്നാർ ഈവനിങ് നൈറ്റ് നമ്മൾ സുഖമായിട്ട് എൻജോയ് ചെയ്ത് കിടക്കുന്നു. ബേബീസ് ആണെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ വരുന്നേ ഇല്ല. അവർക്ക് കസിൻസായ ആദിച്ചേട്ടൻ ആയിത്തി ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം കളിക്കണം. എന്ന് വെച്ചാൽ അവർ ഒരാൾ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാൾ ഉറക്കത്തിൻ്റെ മൂഡായി. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ അന്വേഷിക്കും. അപ്പോൾ അതുവരെ ഇപ്പോൾ കളിക്കാനുള്ള ഒരു മൂഡായ കാരണം അവരവിടെ അപ്പുറത്തെ റൂമിൽ ആദിച്ചേട്ടൻ ആദിച്ച ചേച്ചിയുടെ കൂടെയും സിബിയാനിൻ്റെ കൂടെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മമ്മയും അപ്പുറത്തുണ്ട്. ഈ ചേച്ചിമാർക്ക് സെപ്പറേറ്റ് റൂം എടുത്ത് കൊടുത്താണ് അവർ ആ റൂമിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ മൂന്നാർ ട്രിപ്പിൽ വന്ന് 4 റൂം എടുത്തു. എല്ലാവരും സുഖമായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് നമ്മൾ മൂന്നാർ സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാർ സിറ്റിയിൽ നിന്ന് ഒരു എന്താ 15 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് നമ്മൾ നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. ശല്യം, ഒരു ശല്യം ഇല്ല, ഒന്നുമില്ല, നല്ല വ്യൂ ആണ്. അങ്ങനെയാണ് റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മൂന്നാർ സിറ്റിയിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി എന്താണെന്ന് നോക്കി നാളത്തെ വ്ളോഗ് അങ്ങനെയാണ്. എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് ഒരു വ്ളോഗായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഉറക്കം വരുന്നു. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഗുഡ് മോർണിംഗ്. മൂന്നാറിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഹലോ ഐവി, അല്ല
കുക്കി മീങ്കോ കണ്ട, സൂപ്പർ സൂപ്പർ റിസോർട്ടാ. വാ, മൂന്നാറിന്റെ ബ്യൂട്ടി കാണുന്നത്. വാ, സോ നൈസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതിലെപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം. മാതള നാരങ്ങ ആണോ? ആ മാതള നാരങ്ങ ശരിയാ, എല്ലാം ഉണ്ടല്ലേ. നല്ല നല്ല റിസോർട്ടാണ്, ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. നമുക്ക് ഭയങ്കര കാമൻ ക്വയറ്റാണ്. ഒരു ട്രാഫിക്കിന്റെ സൗണ്ടോ ശല്യമോ ഒന്നുമില്ല. മാംഗോ, എവിടെയാ മാംഗോ വന്നത്? മാംഗോയുടെ ഫസ്റ്റ് ട്രിപ്പ് മൂന്നാറ് സൂപ്പർ ആയിട്ടുണ്ട്. മാംഗോ ഹാപ്പിയാണ്, കുക്കി ഹാപ്പിയാണ് അല്ലേ? കുക്കി കുക്കി ഹാപ്പിയല്ലേ? പക്ഷെ ഒറ്റ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ പറഞ്ഞ പോലെ താഴെ കാണിച്ച് നമ്മുടെ കുട്ടു മാംഗോ, നമ്മുടെ കുട്ടു മാംഗോ എന്ത് ഹാപ്പിയാന്ന് കുക്കി. ആ പ്ലസന്റ് ഹിൽ മൂന്നാർ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് പെറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് പെറ്റ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ നന്നായി സൂപ്പർ ആയിട്ട് താമസിക്കാം. ഭൂമി തന്നെ അലൗഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഇവരുടെ മാംഗോയുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു, ഞാൻ ഹാപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. ബുഫേ ആണ്, അത് ബുഫേ എടുക്കണോ വേണ്ടത് ബിക്കോസ് കോംപ്ലിമെൻ്ററി ആണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഫുഡ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് പറയാം. ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓർഡർ ഫോർ ഓംലെറ്റ്, പൂരി, വട, സാമ്പാർ. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുളിച്ച് റെഡിയായി, രാവിലെ വാക്കിങ്ങിന് പോയി കഴിഞ്ഞ്, അപ്പോൾ നമുക്ക് പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. പൂരി സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട് കഴിക്കാൻ. ഹലോ മാ, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഹൗ ഇസ് മൂന്നാർ ക്ലൈമറ്റ്? ഫ്ലഫി ചേച്ചി, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ വന്നു, സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട്. നല്ലൊരു ഹോട്ടൽ അല്ലേ സിബി, ഇഷ്ടപ്പെട്ടോ? നല്ല ഹോട്ടൽ, പ്ലസ് ഫ്രണ്ട്ലിയാണ്. ആ പെറ്റ് ഫ്രണ്ട്ലിയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെറ്റ്സ് ഭയങ്കര ഇഷ്ടമായ കാരണം എൻ്റെ പെറ്റ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളും കൂടെ സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പെറ്റിനെ എൻ്റെ കുക്കിനെയും മാംഗോനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് താമസിച്ചു. അപ്പോൾ ഹാപ്പിയായി, അവളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി അല്ലേ. അതെ, ഇവിടെ ആണെങ്കിൽ അവരുടെ ഓണേഴ്സിനാണെങ്കിലും രണ്ട് മൂന്ന് പട്ടികൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവർ പെറ്റ് ഫ്രണ്ട്ലി ഹോട്ടലായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പെറ്റ്സിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മൂന്നാറിൽ, നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഹാപ്പി 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 സ്റ്റേ, ഹാപ്പി സ്റ്റേ, യെസ് ഹാപ്പി സ്റ്റേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൂന്നാർ ടൗണിലേക്ക് പോവുകയാണ്. മൂന്നാർ ടൗണൊക്കെ ഒന്ന് കണ്ട് അവിടെ എന്തൊക്കെ കാണാൻ പറ്റും, തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ടീ എസ്റ്റേറ്റോ അല്ല ടീ എസ്റ്റേറ്റോ ഒന്ന് പോകണം. പിന്നെ നമ്മൾ ടീ ഇതിൽ മേടിക്കാനായിട്ട് പോകുന്നുണ്ടോ? അതെ, അതോ അതെ, റിപ്ലേസ് അല്ലേ, റിപ്ലേസ് അല്ലേ, റിപ്ലേസ് റിപ്ലേസിൻ്റെ അത് ഇവിടെ പോയിട്ട് ഒന്ന് വരണം. ഒരാ ഏഴ് പേര്. അപ്പോൾ റിപ്ലേസിൽ പോയിട്ട് നമ്മൾ ഫാക്ടറി പോയിട്ട് അതിനൊരു ചായ മേടിക്കണം. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അവിടെ നിന്ന് ചോക്ലേറ്റ്സ് എന്തെങ്കിലും മേടിക്കണം. അതൊക്കെ തന്നെ. ഇന്നിപ്പോൾ ജസ്റ്റ് സമയം 9 മണിയായി,
അപ്പോൾ നമ്മൾ ഇറങ്ങാനൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ 15-20 minutes ഉണ്ട് ഇവിടെ നിന്ന് മൂന്നാർ സിറ്റിയിലേക്ക്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ ഇതെല്ലാം കണ്ട് സോ വിൽ ഗോ ബാക്ക് ടു കൊച്ചി. ഓക്കെ, അപ്പോൾ ഹാപ്പി 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 മൂന്നാർ. നല്ല വെതറാണ്, പക്ഷേ നേരത്തെ പോലെ മൂന്നാറിൽ ഭയങ്കര തണുപ്പല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഓക്കെ, ബൈ. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സിബി സിബിയുടെ വണ്ടി എടുത്തിട്ടുണ്ട്, പാർക്കിംഗ് ഏരിയ ആയിരുന്നു. സിബിയുടെ വണ്ടി എടുത്ത് സിബി വരുവ. ഓ ഇല്ല, ജോജി ഇവിടെ കളിക്കുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാരും വണ്ടി കയറി. ഹായ്, സേ ഹായ് ലല്ലു. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു വെതറും സ്റ്റേ ഒക്കെ? സൂപ്പർ ആയിരുന്നല്ലേ. അതെ, ലല്ലു പിന്നെ അധികം സംസാരിക്കാത്ത കാരണം കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു മമ്മി? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ നമ്മള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ചെക്ക് ഔട്ട് ചെയ്ത് നമ്മള് നേരെ ഇപ്പോ മൂന്നാറിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് 15 minutes യാത്രയുണ്ട്. റിസോർട്ട് കാണിച്ചു തരാം. വേണ്ട, അതാണ് റിസോർട്ട്. കണ്ടോ, നല്ല ഹൈറ്റിലാണ് റിസോർട്ട് ഇരിക്കുന്നത്. അത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വ്യൂ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല റോഡാണ്. അവരുടെ കാർ ഫ്രണ്ടിൽ പോയി, സിബിയുടെ കാറൊക്കെ ഫ്രണ്ടിൽ പോയി. ഹലോ. അങ്ങനെ നമ്മൾ മൂന്നാറിന്റെ ബ്യൂട്ടിയിലേക്ക് ഇങ്ങനെ വരുവാണ്. ഹലോ ഹലോ. വാ, മൂന്നാറിലേക്ക് വരുന്ന നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു വഴി കണ്ടപ്പോൾ ഞാൻ നിർത്തി എടുക്കാമെന്ന് ഓർത്തതാണ്. എന്താ മൂന്നാറിലേക്ക് കയറി ചെല്ലുന്ന വഴി. ഹലോ. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഒരു ചോളം വാങ്ങിച്ചു. കോൺ, പുഴുങ്ങിയ കോണാണ് അത്. സിബിയുടെ കയ്യിലുണ്ടായിരുന്ന കോണ് ഞാൻ വണ്ടി നിർത്തി തട്ടിപ്പറിച്ചെടുത്തു. സൂപ്പർ, എല്ലാവരും നല്ല ഉറക്കം. ആനിക്കുട്ടൻ ആ വണ്ടിയിലാണ്, ജോജി ഇവിടെ ഇതിലേക്ക് കിടന്ന് വന്ന് ഉറങ്ങി. മൂന്നാറ് ഇപ്പോൾ ഒരു 10 minutes എന്നിട്ട് നമുക്ക് നല്ല റിസോർട്ടിൽ ഫുഡ് കഴിക്കണം. നമ്മളങ്ങനെ മൂന്നാർ ടൗണിലേക്ക് വന്നു. നമുക്ക് ഇനിയൊരു പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാനായിട്ട്. നമ്മള് റിപ്ലീസിന്റെ ഔട്ട്ലെറ്റിൽ വന്നതാണ്. ഹലോ. അപ്പൊ നമ്മൾ വന്ന് റിപ്ലീസിന്റെ ടീ ബാഗ് ആണ് എടുക്കുന്നത്. ഗ്രീൻ ടീയും പിന്നെ സ്ട്രോങ് ടേസ്റ്റി ഗ്രീനിങ് ടീ, ബ്ലാക്ക് ടീ എടുക്കുന്നുണ്ട്. പിന്നെ കാർഡമം ടീ, ഒത്തിരി കളക്ഷൻസ് എടുക്കുന്നുണ്ട്. ഹലോ ഹലോ. ഹായ്, സൂപ്പർ ആട്. ആടിന്റെ അച്ഛൻ അമ്മ. അങ്ങനെ
ഇങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഫ്രാഗ്രന്റ് നേച്ചറിൽ മൂന്നാർ ഫ്രാഗ്രന്റ് നേച്ചറിലെത്തി. ഹായ് ജോജി, ഹായ് ജോജി, വേർ ആർ യു? വാട്ടർ, വാട്ടർ, വാട്ടർ. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഭൂമിയിൽ നിന്ന്. എൻ്റെ റൂംസ് വ്യൂ ഭയങ്കര ഭംഗിയാണ്. ഫ്രാഗ്രന്റ് നേച്ചറിൻ്റെ കണ്ട, ലുക്ക് അറ്റ് ആന്റണി, വാവ്, വേർ ആർ യു? അടിപൊളി വ്യൂ അല്ലേ? വിട്ടോ വിട്ടോ ചേച്ചി വിട്ടോ, ഇതെത്തത് ഇപ്പൊ മുതൽ കടി തുടങ്ങിയ അത് വെൽക്കമിനിരിക്കുവാണോ? ജോജി, വാട്ട് ആർ യു ഡൂയിങ്? ഇതെന്ന് വെൽക്കം ചെയ്യാനിരിക്കുവാണോ? ആ, ഇതേ അടുത്ത ആള് വെൽക്കം ചെയ്യായിരുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് കിടാനോ, കയ്യിൽ കിടാനോ? സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. ജോജി, ദേ ലിഫ്റ്റ് വന്നു. വാവ്, കേറിക്കോ കേറിക്കോ ആന്റണി, കേറിക്കോ. വിട്ടോ ചേച്ചി, പ്ലസ് വൺ, വെരി ഗുഡ്. പ്ലസ് വൺ എവിടെയാണ്? പ്ലസ് വൺ. അയ്യോ സോറി, ചോച്ചി, ഇത് കണ്ട റൂംസിന്റെ അകത്തല്ല, കണ്ട ഫ്ലവേഴ്സ് കണ്ട മന, അത് മൈനസ് വൺ ആണ്, പ്ലസ് വൺ അല്ലോ. ഹേ അമ്മാമ ഈസ് വെയിറ്റിംഗ്. ഹായ് അമ്മാമ, പോക്കോ അമ്മാമ്മയുടെ അടുത്ത് പോക്കോ. ഹായ് അമ്മാമ, ഓ മൈ ഗോഡ് അമ്മാമ, കം കം. ഹായ് ഹായ്. To whom I spoke? To the restaurant manager? No, I am. You spoke with me, right? Yes. Okay, good name? Akub. Okay. It's a buffet? Yes. Okay, let me check. No problem, let me check. I'll wait for some time. ചിക്കൻ ഹവായ് സാലഡ്, ദിസ് ദ കൗണ്ടർ. ഡോണ്ട് ടച്ച്. നമ്മൾ നല്ല സൂപ്പർ ബഫേ ആണ് എടുത്തിരിക്കുന്നത്. ബേബീസ് ബിസി ആയിട്ട് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മാം എങ്ങനെയുണ്ട് മാം? നല്ല ഫുഡല്ലേ? സൂപ്പർ അല്ലേ? വെറും ഫ്രാഗ്രൻസ് നേച്ചർ മൂന്നാറിൽ വീണ്ടും എനിക്ക് ബേബീസ് ആയിട്ട് വരാൻ പറ്റി. 4 വർഷത്തിന് മുന്നേ മക്കളില്ലാതെ തനിച്ച് ഞങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരുപാട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ വീണ്ടും എൻ്റെ മക്കളായിട്ട് എനിക്ക് വരാൻ പറ്റി. അപ്പോൾ ഐ എം സോ ഹാപ്പി ഇന്നിവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ 4 വർഷത്തിന് മുന്നേ വന്നിരുന്ന് രാത്രി ഡിന്നറൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന് മക്കളായിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടി. ഓടമഞ്ഞിൽ താഴ്വരയിൽ
വെക്കളമ്പ് പൊക്കുമ്പോൾ ആരുണ്ട് ആരുണ്ട്? അപ്പൊ ഞാനൊന്ന് ഇപ്പോഴാണ് മൂന്നാറിന്റെ ബ്യൂട്ടി വന്നത് അല്ലേ. മൂന്നാറിൽ വന്ന് അതിൻ്റെ ഭംഗിയെല്ലാം കാണണമെങ്കിൽ നല്ല കോട മഞ്ഞൊക്കെ ഇറങ്ങി നല്ല മഴയെല്ലാം പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയാ കാണാൻ കേട്ടോ. ആഹാ ആഹാ. ഹലോ ഹലോ ഹലോ. എങ്ങനെയുണ്ടായിരുന്നു മൂന്നാർ ട്രിപ്പ്? How was the Moona trip? ഇഷ്ടപ്പെട്ടോ ചേച്ചിക്ക്? Okay. എല്ലാം തംസ് അപ്പ് കാണിച്ച് ഓക്കെ പറഞ്ഞു. ഓക്കെ. ഇഷ്ടപ്പെട്ട ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ആണോ? അവരെല്ലാം എൻജോയ് ചെയ്തു, ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. ആരെയൊക്കെ കണ്ടു നമ്മള്? മങ്കിനെ കണ്ടു, ആനനെ കണ്ടു. ആനനെ കണ്ടില്ല. ആന എങ്ങനെ കാണിച്ചത്? ഡുണ്ടു ഡുണ്ടു ആന. അപ്പൊ നമ്മള് മൂന്നാർ കഴിഞ്ഞ് വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. അടിപൊളിയായിരുന്നല്ലോ അല്ലേ? സൂപ്പർ ആയിരുന്നു. അപ്പോ ഇനിയിപ്പോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എറണാകുളം എത്തുമ്പോഴത്തേക്കും നമ്മൾ ടയർഡായിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ സി യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. സേ ബൈ ബൈ കാണിച്ചു. ബൈ ബൈ കാണിച്ചു. ബൈ ബൈ കാണിക്ക്. ബൈ 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 ബൈ.